മരംമുറി വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി ഡിപിടി കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കോലപറമ്പിൽ പെട്രോൾ കയറ്റി വന്ന ലോറിയിൽ നിന്നും ഇന്ധന ചോർച്ച. കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ സംസ്കാരം നടത്തി ഡിവൈഎഫ്ഐ നേതാക്കൾ മാതൃകയായി. മരംമുറി വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാനത്തെ വനങ്ങളിൽ നിന്നും മരം മുറിച്ചു കടത്തിയ വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായാണ് കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ 300-ലേറെ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. കേന്ദ്ര ഏജൻസികൾക്ക് കേസിന്റെ അന്വേഷണ ചുമതല കൈമാറണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷൻ മുൻപിൽ നടന്ന മണ്ഡലതല ഉദ്ഘാടനം സംസ്ഥാന കൌൺസിൽ അംഗം വി ജി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. വനംകൊള്ള എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. നമ്മൾ ടി വിയിൽ കൂടെ കണ്ടില്ലേ, എല്ലാ സ്ഥലങ്ങളിലും മരം മുറിച്ചുകൊണ്ട് ഇട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ജനങ്ങൾ കണ്ടു പിടിച്ചപ്പോഴാണ് ഇതിന് മരം മുറിക്കുന്നത് വരെയും ജനങ്ങൾ കണ്ടില്ല എന്നുള്ളതാണ്. ഈ സമയത്ത് ജനങ്ങൾ തിരിച്ചറിയണം എന്നാണ് നമുക്ക് ഇതിലൂടെ പറയാനുള്ളത്. മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി എൽ കെ മനോജ്, കെ ആർ വിദ്യാസാഗർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിരൽ ബ്രഷാക്കി പ്ലസ് വൺ വിദ്യാർത്ഥിനി വീടിന്റെ ചിമ്മിനി ചുവരിൽ വരച്ച ചിത്രം വൈറലായി. പ്രശസ്ത ശില്പി ഡാവിഞ്ചി സുരേഷിന്റെ മകനും കൊടുങ്ങല്ലൂർ അമൃത വിദ്യാലയത്തിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയുമായ ഇന്ദ്രജിത്താണ് സിനിമാ താരം ടോവിനോ തോമസിന്റെ ചിത്രം വിരലുകൾ കൊണ്ട് വരച്ചത്. കടലാസിൽ മാത്രം ചിത്രം വരച്ചു പരിചയമുള്ള ഇന്ദ്രജിത്ത് ഇത് ആദ്യമായാണ് അക്രിലിക് കളർ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുന്നത്. ബ്രഷിന്റെ സഹായമില്ലാതെ വിരലുകൾ മാത്രം ഉപയോഗിച്ച് വീടിന് മുകളിലുള്ള ചിമ്മിനി ചുമരിൽ 2 ദിവസം കൊണ്ടാണ് ടോവിനോ തോമസിന്റെ പുതിയ ചിത്രമായ കളയിലെ കഥാപാത്രത്തിനെ വരച്ചത്. കളർ പെൻസിലിലും വാട്ടർ കളറിലും പേപ്പറിലും മാത്രമാണ് ഇതുവരെ വരച്ചിരുന്നത്. ബ്രഷ് ഉപയോഗിച്ച് പരിചയമില്ലാത്തതിനാൽ ഇത്ര വലിയ ചിത്രം വരയ്ക്കാൻ സ്വന്തം വിരലുകൾ തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അക്രിലിക് പെയിന്റിൽ ചിത്രം വരയ്ക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ടോവിനോ തോമസിൻ്റെ ഒരു വലിയ പടം വരയ്ക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ചുമരുമ്പ കൈ കൊണ്ടങ്ങനെ വെച്ച് ബ്രഷ് പിടിച്ചധികം വരച്ചില്ലാത്തതുകൊണ്ട് തന്നെ കൈ കൊണ്ട് വരച്ച് സാധാരണ കളർ പെൻസിൽ പേപ്പറിൽ വരയ്ക്കും. ആ കുറച്ച് കുറേ നാളായി വരയ്ക്കാൻ വരറിഞ്ഞിട്ട് പോർട്രേറ്റ് അറിയും ഓരോരുത്തർ പറഞ്ഞിട്ട് മുറിച്ചേർക്കാർ. ചിത്രത്തിന് 6 അടി ഉയരവും 4 അടി വീതിയുമുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചിത്രം ടോവിനോ ഉൾപ്പെടെ നിരവധി പേർ ഷെയർ ചെയ്തിട്ടുണ്ട്. ലോക്ക്ഡൌൺ കാല വിനോദമായാണ് ഇന്ദ്രജിത്ത് ചിത്രരചന നടത്തിയത്. ശ്രീനാരായണപുരം 16-ാം വാർഡിൽ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ 16-ാം വാർഡിൽ 560 കുടുംബങ്ങളിലേക്കായാണ് ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു. എ ജി തിലകൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അഭീദലി മുഖ്യാതിഥിയായിരുന്നു. ഭക്ഷ്യക്കിറ്റ് വിതരണത്തിന്റെ പ്രവർത്തനം പൂർത്തിയാവുകയാണ്. 16-ാം വാർഡിൽ ആണ് ഏറ്റവും വൈകി ഈ കിറ്റ് നൽകാനായിട്ട് കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഇത്തരം ഒരു പ്രവർത്തനം സംബന്ധിച്ച് ആലോചിച്ചപ്പോൾ വാർഡിലെ ജനങ്ങളാണ് അവർ സ്വയം മനസ്സുകൊണ്ട് തയ്യാറായി അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സംഖ്യയാണ് ഇതിനു വേണ്ടി നൽകിയിട്ടുള്ളത്. കെ എ തിലകൻ, ടി എൻ ഹനോയ്, ഉണ്ണി പനങ്ങാട്ട്, ആർ വി ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. സി എസ് സുബീഷ്, വി പി പത്മജൻ, നസീൻ, വിജിത്ത്, നൌഷാദ്, മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. വാർഡിലെ സുമനസ്സുകളുടെ സഹായത്താലാണ് കിറ്റ് വിതരണം ചെയ്തത്. ഫോട്ടോഗ്രാഫി മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് കോവിഡ് വാക്സിന് മുൻഗണന നൽകണമെന്ന് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ മേഖല സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ മേഖല പെരിഞ്ഞനം യൂണിറ്റ് അംഗങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തു. കൊടുങ്ങല്ലൂർ മേഖല ട്രഷറർ കെ ഒ ആന്റണി ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. വാർത്താ ദൃശ്യ മാധ്യമ പ്രവർത്തകരും ഗവൺമെന്റിനോട് അപേക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അവർക്ക് വേണ്ടിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകരെ ഒരു മുൻഗണന ലിസ്റ്റിൽ കോവിഡിന്റെ വാക്സിൻ കൊടുക്കാനായിട്ട് പരിഗണന വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. യൂണിറ്റ് പ്രസിഡന്റ് എൻ എസ് സുരേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിന് യൂണിറ്റ് സെക്രട്ടറി വി എ ഇജാസ്, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സത്യൻ കുറൂട്ടിപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് എം എം നജീബ്, യൂണിറ്റ് ട്രഷറർ ഗിരി പുത്തൂർ, ഇ എസ് മനോജ്, അഖിൽ പുത്തൂർ, ഇ എ ഉണ്ണികൃഷ്ണൻ, എം കെ ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. യൂണിറ്റിലെ 22 അംഗങ്ങൾക്കാണ് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തത്.
കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വർക്ക്ഷോപ്പുകൾ ആഴ്ചയിൽ ഒരു ദിവസം തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകണമെന്ന് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കൊടുങ്ങല്ലൂർ യൂണിറ്റ് ആവശ്യപ്പെട്ടു. വർക്ക്ഷോപ്പുകളിൽ പാച്ച് വർക്കിന് ഉപയോഗിക്കുന്ന ഓക്സിജൻ സിലിണ്ടറുകൾ തിരികെ ലഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും സംഘടന ആവശ്യമുന്നയിച്ചു. ഈ ആവശ്യമുന്നയിച്ച് കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ, കയ്പമംഗലം MLA ET ടൈസൺ മാസ്റ്റർ എന്നിവർക്ക് സംഘടനാ ഭാരവാഹികൾ നിവേദനം നൽകി. AIWK കൊടുങ്ങല്ലൂർ യൂണിറ്റ് സെക്രട്ടറി സത്യജിത്ത്, ട്രഷറർ MC ഗിരീഷ്, എക്സിക്യൂട്ടീവ് മെമ്പർ CB എന്നിവർ നിവേദക സംഘത്തിൽ ഉണ്ടായിരുന്നു. കോതപറമ്പിൽ പെട്രോൾ കയറ്റി വന്ന ലോറിയിൽ നിന്നും ഇന്ധന ചോർച്ച. ദേശീയപാതയിൽ കൊടുങ്ങല്ലൂരിന് സമീപം കോതപറമ്പിൽ ടാങ്കർ ലോറിയിൽ നിന്നും പെട്രോൾ ചോർന്നു. 3/4 മണിക്കൂറോളം നീണ്ട ആശങ്കയ്ക്കൊടുവിൽ ടാങ്കറിലെ പെട്രോൾ അടുത്തുള്ള പമ്പിലെ ടാങ്കിലേക്ക് മാറ്റി. എറണാകുളത്തെ ഇരുമ്പനത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയിലാണ് ചോർച്ചയുണ്ടായത്. വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. ടാങ്കർ ലോറിയുടെ പിറകെ വന്ന മറ്റൊരു വാഹനത്തിന്റെ ഡ്രൈവറാണ് പെട്രോൾ ചോർന്നൊഴുകുന്നത് കണ്ടത്. തുടർന്ന് ടാങ്കർ ലോറി നിർത്തി ചോർച്ചയടയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ഇതിനിടെ കൊടുങ്ങല്ലൂരിൽ നിന്നും ഫയർഫോഴ്സും മതിലകം പോലീസും സ്ഥലത്തെത്തി. പോലീസും നാട്ടുകാരും ചേർന്ന് ഗതാഗതം നിയന്ത്രിച്ചു. പിന്നീട് ചോർച്ചയുള്ള ഭാഗത്ത് മരക്കഷ്ണം അടിച്ചുകയറ്റി താൽക്കാലികമായി ചോർച്ചയടച്ചു. തുടർന്ന് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും അകമ്പടിയോടെ ടാങ്കർ ചന്തപ്പുര പമ്പിലെത്തിച്ച് പെട്രോൾ മാറ്റി. 3 കമ്പാർട്ട്മെന്റുകളിലായി 12,000 ലിറ്റർ പെട്രോളാണ് ടാങ്കറിൽ ഉണ്ടായിരുന്നത്. ഡ്രൈവർ ക്യാബിനോട് ചേർന്നുള്ള 4,000 ലിറ്റർ സംഭരണശേഷിയുള്ള കമ്പാർട്ട്മെന്റിന്റെ അടിഭാഗത്താണ് ചോർച്ചയുണ്ടായത്. ടാങ്കറിനെ തുരുമ്പെടുത്തതാണ് ചോർച്ചയുണ്ടാകാൻ കാരണം. ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ ഇൻചാർജ് MN സുധൻ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ VR രാജേഷ്, ഫയർ ഓഫീസർമാരായ MP ശ്യാംകുമാർ, സുജിത് തോമസ്, K സുധീർ, സഞ്ജു, ഡ്രൈവർ K അനീഷ് കുമാർ എന്നിവരടങ്ങിയ ഫയർഫോഴ്സ് സംഘമാണ് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചത്. രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സജ്ജീകരണങ്ങളുമായി അഴീക്കോട്ടെ സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ജാഗ്രത. രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇനി ഡിങ്കയുടെ സേവനവും. പ്രളയം, കടൽക്ഷോഭം തുടങ്ങിയ പ്രകൃതി ദുരന്ത സമയങ്ങളിൽ കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവരെ സുരക്ഷിത കേന്ദ്രത്തിലെത്തിക്കുവാൻ ഉതകുന്ന ഡിങ്കി എന്ന ബോട്ടുകളാണ് ജാഗ്രതാ പ്രവർത്തകർ എത്തിച്ചിട്ടുള്ളത്. 6 ഡിങ്കി ബോട്ടുകൾ ജാഗ്രതയുടെ കീഴിൽ പ്രവർത്തന സജ്ജമാണ്. നിലവിൽ കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് മാത്രമാണ് ഡിങ്കി ബോട്ടുകൾ രക്ഷാപ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്നത്. 2012 അഴീക്കോട് പുഴയിൽ വീണ കാറിൽ നിന്നും 4 പേരെ രക്ഷപ്പെടുത്തിയ നാട്ടുകാരുടെ സംഘമാണ് പിന്നീട് കേരളം മുഴുവൻ രക്ഷാപ്രവർത്തനം നടത്തുന്ന ദൗത്യസംഘമായി മാറിയത്. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരടങ്ങിയ സംഘം 2018 പ്രളയം ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. കടലോര ജാഗ്രതാ സമിതി, അഴീക്കോട് കോസ്റ്റൽ പോലീസ്, ഫിഷറീസ്, ഫയർഫോഴ്സ്, മറ്റു സംഘടനകൾ തുടങ്ങിയവരുമായി സഹകരിച്ച് എറണാകുളം മുതൽ നിലമ്പൂർ വരെയുള്ള സ്ഥലങ്ങളിൽ ഇവർ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. 2 പതിറ്റാണ്ടായി അഴീക്കോട് കേന്ദ്രീകരിച്ച് 1 പതിറ്റാണ്ടായി അഴീക്കോട് കേന്ദ്രീകരിച്ച് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. 2012 നടന്ന ഒരു അപകടത്തെ തുടർന്നാണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ തുടക്കം എന്ന് പറയാം. കാരണം 4 പേര് മരിക്കുകയും 4 പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്ത ഒരു കാർ അപകടം കാഞ്ഞിരപ്പുഴയിൽ നടന്നതിൻ്റെ ഭാഗമായിട്ട് അർദ്ധരാത്രി തന്നെ നമ്മൾ രക്ഷപ്പെടുത്താനും അതേപോലെ തന്നെ ബോഡി കണ്ടെടുക്കാനും കാർ കണ്ടെടുത്താനും കഴിഞ്ഞു. അതിനുശേഷം നടന്ന മഹാപ്രളയത്തിൽ നമ്മൾ എറണാകുളം മുതൽ നിലമ്പൂർ വരെയുള്ള ഭാഗങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തി. ഞങ്ങൾ ഇതിൻ്റെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന പ്രവർത്തിക്കുന്നത് സിദ്ദീഖ് ചാലയാണ്, പ്രവാസി രംഗത്തിൻ്റെ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ നമ്മൾ 30 വളണ്ടിയർമാർ, മത്സ്യത്തൊഴിലാളികളായ അടക്കമുള്ള ആളുകൾ ജാഗ്രതയുടെ കീഴിൽ തന്നെയുണ്ട്. അതുകൂടാതെ നമ്മളിതിനെ ക്രോഡീകരിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം വിവിധ സംഘടനകളെ ഞങ്ങളോടുകൂടി ചേർത്തുകൊണ്ട് ഉള്ള രക്ഷാപ്രവർത്തനം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഈ പ്രളയത്തിൽ ഏകദേശം 7 ആംബുലൻസുകളും 24 വണ്ടികളടക്കം 31 വണ്ടികളുടെ സഹായത്തോടെ എറിയാട് ഇടവലിംഗ ഭാഗത്തെ ആളുകളെ നമ്മൾ എത്തിക്കാൻ കഴിഞ്ഞു. അപ്പോൾ നമുക്കുണ്ടായ ഒരു ഇതാണ്, ഈ കിടപ്പ് രോഗികൾ അധികമുള്ള ഈ സമയത്ത് അവരെ വെള്ളത്തിലൂടെ കൊണ്ടുവരാനുള്ള സാമഗ്രികളുടെ കുറവ് കാരണമാണ് ഇങ്ങനൊരു ഡെങ്കി എന്ന ആശയം ഞങ്ങൾക്ക് വെക്കേണ്ടി വന്നത്. അത് ചെയ്തപ്പോൾ തന്നെ വലിയ സഹായങ്ങളാണ് നമുക്ക് ഇതൊക്കെ. അതോടൊപ്പം തന്നെ ഈ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ ഓക്സിജൻ സിലിണ്ടറുകൾ, മറ്റു സാമഗ്രികൾ, വീൽ ചെയർ, കട്ടിലടക്കമുള്ള സാമഗ്രികൾ സംഘടിപ്പിക്കുന്നുള്ള ഇതിലാണ് ഞങ്ങളിപ്പോൾ. ഏതായാലും നമുക്ക് കോസ്റ്റൽ പോലീസിൻ്റെയും അതേപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ സഹായത്തോടു കൂടിയിട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും പ്രളയം വരും എന്നുള്ള ഇതിൽ തന്നെയാണ്. കേരളത്തിൽ എവിടെ ആണെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് പോകാൻ തയ്യാറായിട്ടുള്ള ഇതാണ്. ബാക്കി കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ കോർഡിനേറ്റർ പറഞ്ഞു.
കിടപ്പ് രോഗികൾക്കായി ഓക്സിജൻ സിലിണ്ടറുകൾ കട്ടിൽ, വീൽചെയർ, വാക്കർ, എയർ ബെഡ് എന്നിവയും ജാഗ്രതയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വളണ്ടിയർ ക്യാപ്റ്റൻ ഹാരിസ്, അഷ്റഫ് പൂവത്തിങ്കൽ, സിദ്ദീഖ് ചാലിൽ, പിഎച്ച് റഹീം, ഹമീദ് മൂൺറൈസ്, എംഎസ് ഗോപി തുടങ്ങിയവരാണ് ജാഗ്രതാ അഴീക്കോഡിന് നേതൃത്വം നൽകുന്നത്. കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ സംസ്കാരം നടത്തി ഡിവൈഎഫ്ഐ നേതാക്കൾ മാതൃകയായി. കൊടുങ്ങല്ലൂർ നഗരസഭ ടൗൺഹാൾ വാർഡിലെ വാക്കാട്ട് ഉണ്ണികൃഷ്ണനാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഉണ്ണികൃഷ്ണന്റെ മകനും ഭാര്യയും പോസിറ്റീവായ സാഹചര്യത്തിൽ വാർഡിലെ RRT കൂടിയായ DYFI നേതാക്കൾ എത്തിയാണ് മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി നഗരസഭാ ശ്മശാനത്തിൽ സംസ്കരിച്ചത്. DYFI ബ്ലോക്ക് പ്രസിഡന്റ് KK ഹാഷിക്ക്, മേഖലാ പ്രസിഡന്റ് സ്വാതി ആനന്ദ്, സെക്രട്ടറി നവനീത്, SFI ലോക്കൽ സെക്രട്ടറി അബിൻ എന്നിവരാണ് ചടങ്ങ് നടത്തിയത്. DYFI SFI നേതാക്കളെ നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ അഭിനന്ദിച്ചു. കയ്പമംഗലം മണ്ഡലത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് MES അസ്മാബി കോളേജ് സ്റ്റാഫ് അസോസിയേഷന്റെ സഹായം. MES അസ്മാബി കോളേജ് സ്റ്റാഫ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലം മണ്ഡലത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി മരം മുറിച്ചു മാറ്റുന്നതിനുള്ള യന്ത്രവും കോവിഡ് പ്രതിരോധത്തിനായി PPE കിറ്റുകളും നൽകി. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചിട്ടുള്ള എമർജൻസി കെയർ സെന്ററിൽ നടന്ന ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു, സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് സലീം അറക്കൽ എന്നിവർ ചേർന്ന് ET ടൈസൺ MLA ഉപകരണം കൈമാറി. ഇന്ന് രാവിലെ നമ്മുടെ സംസ്ഥാനത്ത് ചീഫ് എഞ്ചിനീയർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ മാത്രം കടൽ തീരത്തിന്റെ സ്ഥിതി പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. എപ്പോഴും അദ്ദേഹം ഇട്ടിട്ടുണ്ടോ ആ ടീം എല്ലാവരും അവരെല്ലാവരും നോക്കിക്കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇത് പരിഹരിക്കണം എന്നുള്ള രീതിയിൽ അതിന്റെ ഓരോ സ്ഥലത്ത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കൂലിമുട്ടുകൾക്കുള്ള സാധ്യത അദ്ദേഹം കൂടുതൽ നിർത്തതായിട്ട് പറയുന്നുണ്ട്. ചിലപ്പോൾ അതുകൂടെ കിട്ടിയാൽ നമുക്ക് കുറേ കൂടി രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് പറയുന്നത്. ചെറിയ ചെറിയ കൊച്ചു കൊച്ചു പുലുണ്ടല്ലോ, എന്തല്ല 30 മീറ്റർ 35 മീറ്റർ ഒക്കെ ചെറിയ ചെറിയ പുലിമുട്ടുകൾ ഇടുന്ന കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അവിടെ അതിനൊരു മാസ്റ്റർ പ്ലാൻ ആ കടലയോരം സംബന്ധിച്ചുണ്ടാവുന്നു. ഇവിടെ നമ്മൾ ചെയ്യുന്നത് EC കയ്പമംഗലം തുറ നമ്മുടെ എല്ലാവരുടെയും പഞ്ചായത്തിൻ്റെയും അതുപോലെ സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ കൊണ്ട് EC കയ്പമംഗലം ഞങ്ങൾ ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഇങ്ങനെ നടക്കട്ടെ കുറച്ച് സമയത്തുമല്ലോ. എന്നാൽ അത്യാഹിതത്തിൽപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ എന്താണ് പറഞ്ഞത്? ഒന്ന് നമ്മുടെ പ്രതിക്ഷോഭം ഉണ്ടാകുന്നു, ഈ കോവിഡ് പോലത്തെ മഹാമാരി ഉണ്ടാകുന്നു. ആ സന്ദർഭത്തിൽ നമുക്ക് അവരെ സഹായിക്കാൻ കഴിയുന്ന ടീം ഉണ്ടാകുക. ഒരു കാര്യം എനിക്ക് സന്തോഷമുള്ള കാര്യം, ഇവിടുള്ള സന്നദ്ധ പ്രവർത്തകർ നല്ലവണ്ണമുള്ള പ്രദേശമാണ്. ഏത് തരത്തിലുള്ള പണിയെ കുറിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ അത്ര റെഡിയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷത വഹിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, ഡോക്ടർ KP സുമേധൻ, ഡോക്ടർ സനന്ദ്, PP സദാനന്ദ്, മുഹമ്മദ് റാഫി, A പ്രീത തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൂർണിമ ജ്വല്ലറി. നിങ്ങളുടെ സ്വർണ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ന്യൂ പൂർണിമ ജ്വല്ലറി BIS 916 സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന ശേഖരം, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മനം മയക്കുന്ന കളക്ഷൻസ്, കുറഞ്ഞ പണിക്കൂലിയും ഏറ്റവും കൂടുതൽ സെലക്ഷനോടെ ജനഹൃദയങ്ങളിൽ തീർത്ത വിശ്വാസം. ന്യൂ പൂർണിമ ജ്വല്ലറി, കൊടുങ്ങല്ലൂർ ആൻഡ് കരൂപ്പടന്ന. പ്രധാന വാർത്തകൾ വീണ്ടും. മരം മുറി വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ BJP കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി BPP കേന്ദ്രങ്ങളിൽ പ്രതിഷേധ നടത്തി. കോതപറമ്പിൽ പെട്രോൾ കയറ്റി വന്ന ലോറിയിൽ നിന്നും ഇന്ധന ചോർച്ച. കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ സംസ്കാരം നടത്തി DYFI നേതാക്കൾ മാതൃകയായി. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.